രണ്ട് സ്ഥാനാർത്ഥികളും പറഞ്ഞത് കേട്ടു. ഇനി ശ്രീ മുരളീധരന്റെ വാക്കുകളിലേക്കാണ് പോകുന്നത്. അദ്ദേഹം തൽക്കാലം ലഭ്യമല്ല, അതുകൊണ്ട് തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ ടെലിഫോണിലേക്ക് ചേരുകയാണ്. ശ്രീ നെയ്യാറ്റിൻകര സനൽ, ഒരാൾ പറയുന്നു കോൺഗ്രസ് ചിത്രത്തിലേയില്ല, മറ്റൊരാൾ പറയുന്നു കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് സഖ്യം. അവരവരുടെ ആഗ്രഹങ്ങളാണ് അവരോട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് മത്സരിക്കുന്നത്, വെറുതെ ഒരു മത്സരത്തിന് വന്ന ആളുകളല്ല. ശ്രീ കെ മുരളീധരന്റെ സാന്നിധ്യത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം നേമം നിയോജക മണ്ഡലത്തിന്റെ ഉറപ്പാണ്. ബഹുമാനിയനായ ശ്രീ ശിവൻകുട്ടിയുടെ ഒരു പരാമർശം കേട്ടു ഗ്രൂപ്പിന്റെ ആദ്യ പ്രസരത്തെ കുറിച്ച്. കോൺഗ്രസ് പാർട്ടിക്കത്ത് ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷേ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും വരുമ്പോൾ കോൺഗ്രസ് ആയി തന്നെ നിൽക്കും. ശ്രീ മുരളീധരൻ എല്ലാ ആളുകളുടെയും, കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കാൻ വന്ന ആളുകളല്ല. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയവും യു ഡി എഫിന്റെ നയസമീപനങ്ങളും വിവരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ മുരളീധരൻ അവിടെ മത്സരിക്കുന്നത്. മുരളീധരൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി നമ്മളൊരു രഹസ്യ അജണ്ട ഉണ്ടാക്കി മുരളീധരനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു സംശയം വേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് വരുന്നത്. 10,000-ങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ശ്രീ മുരളീധരൻ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം. ഒന്നാം സ്ഥാനത്ത് കെ മുരളീധരൻ വിജയിക്കും. അല്ല, രണ്ടാം സ്ഥാനത്ത് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? അത് അവർ തീരുമാനിച്ചിട്ടുണ്ട് ആർക്കാ രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച്. അവർ തമ്മിൽ യോജിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ് ഇവർ തമ്മിൽ തീരുമാനം. നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആരുമായി ചങ്ങാത്തങ്ങളൊന്നുമില്ല. കോൺഗ്രസ് എന്നും പരസ്യമായി മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളൂ. ശ്രീ മുരളീധരന്റെ സാന്നിധ്യത്തോടുകൂടി കേരളത്തിൽ നിയമ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയം ഉറപ്പാണെന്ന കാര്യത്തിൽ ആർക്ക് അത് പൊതുസമൂഹം വിലയിരുത്തിയത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ തകിടം മറിച്ചും കോബി ബി ബി എന്നൊക്കെ പറഞ്ഞുള്ള അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മുന്നോട്ട് വരുന്നത്. കോൺഗ്രസ് വിജയിക്കും, ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്, അതായിരിക്കും നമ്മൾ കാണാനും പോകുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. വളരെ നന്ദി.